1000 പേരുടെ കൂട്ടത്തിൽ 999 പേരും ഉണ്ടായിരുന്നാലും ശബ്ദമുണ്ടാക്കുന്ന പ്രതിഷേധിക്കുന്ന ഒരാളുണ്ടാവും. ആ ഒരാളെ കാരണമായിരിക്കും പലപ്പോഴും വലിയ വലിയ മാറ്റങ്ങൾ വരുന്നത്. ആ ഒരാളായി മാറാനാണ് ഞാനും നിങ്ങളും എല്ലാ ജനങ്ങളും ശ്രമിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ഒറ്റയാൾ സമരം നടത്തിയ ഒരാളാണ് അടുത്തതായിട്ട് നമ്മളോട് ചേരാൻ പോകുന്നത്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആണ്. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഹലോ വിനോദ് സാർ, നമസ്കാരം. എവിടെന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? നമസ്കാരം. ഞാൻ വീട്ടിൽ നിന്നാണ്, കൊല്ലത്താണുള്ളത്. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. അന്തുവിന്റെ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. സാർ, പെട്രോൾ ഡീസൽ വില ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. താഴ്ന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല, കാണുന്നില്ല. അപ്പോൾ താങ്കളൊരു അഡ്വക്കേറ്റ് ആണ്, കുറച്ചുകൂടി ആധികാരികമായിട്ട് ഇതിന്റെ വശങ്ങളെ കുറിച്ച് പറയാൻ പറ്റിയേക്കും. എന്തായിരിക്കും ഇങ്ങനെ വില കൂടാനുള്ള കാരണങ്ങൾ? അതുപോലെ തന്നെ GSTയുടെ കീഴിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വില കുറയേണ്ടതല്ലേ? സിമ്പിൾ കണക്കേ ഉള്ളൂ, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വലിയ കണക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈ പെട്രോളിന്റെ ബേസിക് പ്രൈസ് എന്ന് പറയുന്നത് 32 രൂപയാണ്. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 32 രൂപയാണ് ഇതിന്റെ ബേസിക് പ്രൈസ് എന്ന് പറയും. ഈ ബേസിക് പ്രൈസിന്റെ കൂടെ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സൈസ് ഡ്യൂട്ടി ആണ് 33 രൂപ വരും. അതിന്റെ കൂടെ കേരളത്തിന്റെ സ്റ്റേറ്റ് വാറ്റ്, കേരളം ഏർപ്പാട് ചെയ്യുന്ന അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ എടുക്കുന്ന നികുതി 22 രൂപ വരും. പിന്നെ ഡീലർ കമ്മീഷൻ ഏതാണ്ട് 3 രൂപയും ട്രാൻസ്പോർട്ട് ചാർജ് ഉൾപ്പെടെ ഏതാണ്ട് 30 പൈസയും ചേർന്നാണ് ഇപ്പൊ 90 രൂപയിലധികമായിരിക്കുന്നത്. അതായത് 3 ഇരട്ടി വിലയാണ് ബേസിക് പ്രൈസുള്ള ഒരു പ്രൊഡക്റ്റിൽ നിന്നും നമ്മൾ ഈടാക്കിയെടുക്കുക. ഇതാണ് ഇതിന്റെ കണക്ക്. ഇതിന് വലിയ കണക്കും കണക്കിന്റെ ഏതാണ്ട് തലങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പൊ GSTയെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ GSTയിലേക്ക് പെട്രോൾ വന്നാൽ എന്ത് സംഭവിക്കാൻ നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് പ്രൈസ് എന്ന് പറയുന്നത് 32 രൂപയാണ്. GSTയിൽ വരുമ്പോൾ മാക്സിമം ഒരു പ്രൊഡക്റ്റിന് ഈടാക്കാൻ പറ്റുന്ന നികുതി എന്ന് പറയുന്നത് 40%. 32 രൂപയുടെ 40% എന്ന് പറയുന്നത് 12 രൂപ വരും. 32-10, 42, 44 രൂപ. പിന്നെ ഡീലർ കമ്മീഷനും ട്രാൻസ്പോർട്ടേഷനും കൂടെ ചേർത്താൽ 50 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ തരാൻ സാധിക്കും ഗവൺമെന്റിന്. പക്ഷെ ഗവൺമെന്റ് അത് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, 50 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന സാധനമാണ് 90 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ നികുതി ഈ വിഷയത്തിൽ ഏർപ്പെടുന്ന രാജ്യവും ഇന്ത്യയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. കോടിക്കണക്കിന് രൂപയാണ് ഈ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കിട്ടുന്നത്, കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ, നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി, പറഞ്ഞത് ഞങ്ങളിത് GSTയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ധനകാര്യമന്ത്രി പറഞ്ഞു അത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതാണെന്ന് പറയും. എന്താ ഇതിന്റെ കളി? ഇത് വളരെ സിമ്പിൾ ആണ്. ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. GSTയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. അതിലെ മെമ്പർമാരെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളെ ധനകാര്യമന്ത്രിമാരാണ്. ഇവർ ഒരുമിച്ച് തീരുമാനിച്ച പോലെ പെട്രോൾ GSTയിൽ കൊണ്ടുവരുവാൻ പക്ഷെ ചെയ്യില്ല. കാരണം ഈ കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ഒരു പൊന്മുട്ടയിടുന്ന താറാവ് വേണ്ടാന്ന് വെക്കാൻ ഒരു സർക്കാരും തയ്യാറാകില്ല. അത് നമ്മൾ അനുഭവിക്കാൻ വിധിയുള്ളവരാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ കണക്കെന്ന് പറയുന്നത്. ഇപ്പോൾ വിനോദ് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ MLAമാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, അതുപോലെ പ്രധാനമന്ത്രി, ഇവരൊക്കെ ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ പെട്രോൾ ഡീസൽ വിലയൊക്കെ കുറയ്ക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നിട്ടും ജനങ്ങളുടെ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ, ഇത്രയും വലിയ ആഗ്രഹം ഇവരെന്തുകൊണ്ടാണ് ഈ കണ്ടില്ല എന്നടിക്കുന്നത്? കേരളത്തിൽ ഒരു MLAക്ക് കിട്ടുന്ന വാർഷികം, ഒരു വർഷത്തിൽ കിട്ടുന്ന പെട്രോളിന്റെ അലവൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 2,25,000 രൂപയാണ് ഒരു MLAക്ക് കിട്ടുന്ന പെട്രോൾ അലവൻസ്. ഒരു മന്ത്രിക്ക് സഞ്ചരിക്കുന്നതിന് ഫ്രീ ആണ്. ഇവിടുത്തെ കളക്ടർമാർ, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് നമ്മളെ ഭരിക്കുന്ന, നമുക്ക് വേണ്ടി നയം രൂപീകരിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇവിടുത്തെ പ്രിവിലേജ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഭരണവർഗത്തിന് ഈ പെട്രോളും ഡീസലും ഇതുമായി ബന്ധപ്പെട്ട സകല പാചകവാദങ്ങൾ ഉൾപ്പെടെ ഫ്രീ ആണ്. അപ്പൊ എന്നെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പൊ സാധാരണക്കാരായ ഞാൻ ഒരു ദിവസം 600 രൂപ ജോലി കിട്ടുന്ന ഒരു കൂലി തൊഴിലാളിയെ സംബന്ധിച്ച് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ അവന്റെ ഡെയിലി ബജറ്റ്, അവന്റെ കുടുംബ ഭദ്രത തകരുകയാണ്. പക്ഷെ ഇത് നമ്മൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന വെൽഫെയർ സ്റ്റേറ്റിലെ പ്രതിനിധീകരിച്ച് നമുക്ക് വേണ്ടി ഭരിക്കുന്നവർക്ക് പ്രിവിലേജ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരായതുകൊണ്ട് അവരെ ഈ പെട്രോൾ വില ബാധിക്കുന്നേയില്ല. ഇനി എത്ര രൂപയ്ക്ക് പെട്രോൾ കൂട്ടിയാലും അവർക്ക് ഇത് ഫ്രീ ആയിട്ട് ലഭിക്കും. ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് കൊണ്ട് സാധാരണക്കാരൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഇതിൽ തീരുമാനം ഉണ്ടാകാത്തത്. രാഷ്ട്രീയക്കാർ ഇങ്ങനെ സംസാരിക്കും, പക്ഷെ നേതൃത്വത്തിൽ വരുമ്പോൾ എന്താ, അവർക്ക് ഇങ്ങനെ ഒരു വിഷയം അവർ അനുഭവിക്കുന്ന പോലും എല്ലാവർക്കും, ജഡ്ജസിനടക്കം, ഇവിടുത്തെ സോക്കോൾഡ് രാഷ്ട്രീയക്കാർക്കടക്കം, കളക്ടർമാർക്കും, പോലീസിനും, മന്ത്രിക്കും, MLAക്കും, മുഖ്യമന്ത്രിക്കും, അങ്ങനെ സകല നമ്മളെ ഭരിക്കുന്നവർക്കും പെട്രോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സാധനം ഫ്രീ ആണ്. ഈ ഇന്ധന വില വർധനയ്ക്കെതിരെ താങ്കളൊരു ഒറ്റയാൾ പോരാട്ടം നടത്തിയതായിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ്? സാധാരണ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ അന്നത്തെ ആ സമരത്തിന്? അല്ലത് രസകരമായ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനൊരു പ്ലാൻ ചെയ്ത് നടത്തിയ സമരമൊന്നുമല്ല. എൻ്റെ ഒരു അമർഷം, ഞാനിങ്ങനെ ചിന്നക്കട ടൗണിൽ പോയി ഞാനത് കുത്തിയിരുന്നു. എൻ്റെ ഒരു പ്രതിഷേധമാണ്. അതിൻ്റെ കോൺസിക്വൻസ് എന്തായാലും അനുഭവിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അവിടെ പോയത്. എൻ്റെ ഒരു സുഹൃത്തും കൂടെ എൻ്റെ കൂടെ കൂടി. പക്ഷെ ഏറ്റവും സങ്കടകരമായ കാര്യം പറയട്ടെ, ഒരാൾ പോലും, ഞാൻ അവിടെ ഇങ്ങനെ ആ ഒരു 4 മണി സമയത്ത് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ഞാൻ ആ റോഡിൽ കുത്തിയിരിക്കുമ്പോൾ എൻ്റെ സൈഡിൽ കൂടെയും എൻ്റെ ഇടത്തൂടും വലത്തൂടെ ഒക്കെ ബൈക്കിലും ഒക്കെ ചെറുപ്പക്കാരെ കടന്നു പോവുക. ഒരാൾ പോലും ഇറങ്ങിയിട്ട് എന്തിനാ നിങ്ങൾ ഇവിടെ അല്ല ഇരിക്കുന്നവർക്കറിയാം പെട്രോൾ വില വർദ്ധയിൽ പ്രതിഷേധിക്കുന്നു. ഒരാൾ പോലും ഇറങ്ങിയിട്ട് ഒന്ന് കൂടെ ഇരിക്കുക, ഒന്ന് കൂടെ ഇരിക്കുക പോലും വേണ്ട, ഒന്ന് കൈ ഉയർത്തിയിട്ട് ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പോലും ഒരാളും പോയില്ല എന്നുള്ളത് വലിയ സങ്കടമാണ്. കാര്യം നമ്മളെ നേരിട്ട് ബാധിക്കാത്ത എത്രയോ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ റോഡിൽ സമരം ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ അവരുടെ കൂടെ പോയി സമരം ചെയ്യുകയും തല്ലിപ്പൊളിക്കുകയും കേസിൽ പ്രതിയൊക്കെ ചെയ്തിട്ട് പോലും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന, നമ്മുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന, നമ്മുടെ സുഖത്തെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ആ കഴിവുകേട് കൃത്യമായിട്ട് നമ്മളെ ഭരിക്കുന്ന, അത് ആര് ഭരിച്ചാലും മാറി ആര് ഭരിച്ചാലും അവർ കൃത്യമായിട്ട് അറിയാം ജനം എന്നും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരം നയങ്ങൾ ഇങ്ങനെ നിർബാധം നമ്മുടെ നാട്ടിൽ തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ താങ്കളുടെ ഒറ്റയാൾ സമരത്തിൽ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ പോയ യുവാക്കളെ കുറിച്ചിട്ട് താങ്കൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്ത് ഞാൻ പറയുകയാണ്, ഈ ഒരു വേദി ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് ഇവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാനുള്ള ഒരു വേദിയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രതിഷേധങ്ങൾ കൃത്യസ്ഥലത്ത് എത്തുമെന്നും അതിനൊരു പരിഹാരങ്ങളൊക്കെ ഉണ്ടാവുമെന്നും താങ്കളും പ്രതീക്ഷിക്കുന്നില്ലേ? എപ്പോഴും ഈ നമുക്കറിയാം, നമ്മൾ കുട്ടികളെ കുറ്റം പറയും, ഇവരൊക്കെ വല്ലാത്തൊരു ലോകത്താണ്, ചുമ്മാ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം അല്ല, നന്നായി ചിന്തിക്കുന്ന ഒരുപാട് യുവാക്കൾ നമുക്കിടയിലുണ്ട് എന്ന് വെളിവാക്കി തരുന്ന ഈ പ്രോഗ്രാമിന് ഒത്തിരി സന്തോഷം. നന്നായി ചിന്തിക്കുന്നവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ കഴിയട്ടെ. അന്തുവും അങ്ങനെയുള്ള ഒരാളാണ്. ഞാൻ അന്തുവിന്റെ വീഡിയോസ് കാണാറുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു വിനോദ് സാർ. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ മണ്ടന്മാരല്ല എന്നതാണ്. ജനങ്ങൾ, അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ് ഈ നാടിൻ്റെ അധിപർ. ഇവിടെ എന്ത് നടക്കണമെന്നും എന്ത് നടക്കേണ്ടെന്നും തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. എന്തുമായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതെ മാറിയിരിക്കുകയല്ല വേണ്ടത്. പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. കാരണം നമ്മുടെ വോട്ടിന് വിലയുണ്ട്, നമുക്ക് വിലയുണ്ട്, നമ്മുടെ തീരുമാനങ്ങൾക്ക് വിലയുണ്ട്. എല്ലാ സർക്കാരുകളും മനസ്സിലാക്കേണ്ട കാര്യം, 1 ലിറ്റർ പെട്രോൾ 90 രൂപയ്ക്ക് മുകളിൽ കൊടുത്ത് ഞങ്ങൾ വാങ്ങുമ്പോൾ അതിൽ 32 രൂപ കേന്ദ്രത്തിനും 20 രൂപ സംസ്ഥാനത്തിനും നികുതിയായി കിട്ടുന്നുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്കറിയാം. കേന്ദ്രമോ സംസ്ഥാനമോ നികുതി കുറയ്ക്കാൻ തയ്യാറായാൽ പെട്രോളിൻ്റെ വില കുറയുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ രണ്ട് കൂട്ടരും പരസ്പരം പഴിചാരി നികുതി കുറയ്ക്കാതെ ഞങ്ങൾ ജനങ്ങളുടെ വയറ്റത്തടിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ സർക്കാരുകൾ അറിയേണ്ടത്, വീണ്ടും ഞാൻ ഒരു തവണ കൂടി ഓർപ്പിക്കുന്നു, ജനങ്ങൾ മണ്ടന്മാരല്ല എന്നതാണ്. ഞങ്ങൾക്ക് പെട്രോൾ വില കുറച്ച് കിട്ടിയേ പറ്റൂ. കാരണം ഞങ്ങൾക്ക് പട്ടിണി കിടക്കാതെ ജീവിക്കണം. എത്രയും വേഗം പെട്രോൾ ഡീസൽ വില കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ഉണ്ടാവണം, ഉണ്ടായേ തീരൂ.